ഭൂസമര റിലേ സത്യാഗ്രഹം 50ാം ദിവസം പിന്നിടുന്നതിന്റെ ഭാഗമായി കേരള കോൺഗ്രസും ജോസഫ് വിഭാഗം ദേവികുളം നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അടിമാലിയിൽ പിന്തുണ സത്യാഗ്രഹ സമരം സംഘടിപ്പിച്ചു. മുൻ എംഎൽഎ അഡ്വക്കേറ്റ് ജോണി നെല്ലൂർ സത്യാഗ്രഹ സമരം ഉദ്ഘാടനം ചെയ്തു. ജില്ലയിലെ മറ്റ് നിയോജക മണ്ഡലങ്ങളിലും കേരള കോൺഗ്രസ് പിന്തുണ സത്യാഗ്രഹ സമരത്തിന് രൂപം നൽകിയിരുന്നു. ഭൂനിയമത്തിൽ ഭേദഗതി ആവശ്യപ്പെട്ട് കേരള കോൺഗ്രസും ജോസഫ് വിഭാഗം ചെറുതോണിയിൽ നടത്തിവരുന്ന ഭൂസമര റിലേ സത്യാഗ്രഹം 50ാം ദിവസം പിന്നിടുകയാണ്. ഇതിന്റെ ഭാഗമായിട്ടാണ് ദേവികുളം നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അടിമാലിയിൽ പിന്തുണ സത്യാഗ്രഹ സമരം സംഘടിപ്പിച്ചത്. മുൻ എംഎൽഎ അഡ്വക്കേറ്റ് ജോണി നെല്ലൂർ സത്യാഗ്രഹ സമരം ഉദ്ഘാടനം ചെയ്തു. നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന വകുപ്പ് ആ 8ാം വകുപ്പ് പൂർണ്ണമായി നീക്കം ചെയ്യണം. അതാണ് ഇതിന് ശാശ്വതമായ ഒരു പരിഹാരമുള്ളൂ. ആ പരിഹാരം ഉണ്ടാക്കുവാൻ വേണ്ടി ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിലെ പ്രമുഖരായ അഭിഭാഷകരുടെ സാന്നിധ്യത്തിൽ മുഖ്യമന്ത്രിയുമായി ശ്രീ പി ജെ ജോസഫ് സാറും മറ്റുള്ള നേതാക്കളുമൊക്കെ ചർച്ച നടത്തുകയുണ്ടായി. മുഖ്യമന്ത്രി കാര്യങ്ങളെല്ലാം ചോദിച്ച് മനസ്സിലാക്കി. 17ാം തീയതി ഡിസംബർ മാസം 17ാം തീയതി നടത്തിയ സർവകക്ഷി യോഗത്തിലെ തീരുമാനം നടപ്പാക്കുക എന്നുള്ള ഏറ്റവും പരിമിതമായ ഒരു കാര്യമാണ് മുഖ്യമന്ത്രി നടപ്പാക്കേണ്ടത്. ജില്ലയിലെ മറ്റ് നിയോജക മണ്ഡലങ്ങളിലും കേരള കോൺഗ്രസ് പിന്തുണ സത്യാഗ്രഹ സമരത്തിന് രൂപം നൽകിയിരുന്നു. അടിമാലി സെൻട്രൽ ജംഗ്ഷനിൽ നടന്ന സമരത്തിൽ കേരള കോൺഗ്രസ് ദേവികുളം നിയോജക മണ്ഡലം പ്രസിഡന്റ് സാബു പരവരാഗത്ത് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗം ജോസ് പുല്ലൻ, എംപി സൈനുദ്ദീൻ, ജി മുനിയാണ്ടി, പിഎം ബേബി, ബാബു കീച്ചേരി, ബെന്നി കോട്ടക്കൽ, പി വി അഗസ്റ്റിൻ തുടങ്ങിയവർ പങ്കെടുത്തു. ചാനൽ ടുഡേ അടിമാലി. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ചാനൽ ടുഡേ .in എന്ന ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക.